കാണുന്നതാണ് നമ്മുടെ ചാർജർ. ഈ ചാർജർ ഈ കാണുന്ന പോയിന്റിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്ലാനുകളാണ്. ഗ്രീൻ പ്ലാൻ എന്ന് പറയുന്നത് 337.70 kW 210 ദിവസത്തേക്കുള്ള പ്ലാനാണത്. ഈ കാണുന്നിപ്പോൾ ചാർജിങ്ങിന്റെ പച്ച ലൈറ്റാണ്. ഇത് ചാർജ് നമുക്ക് ക്യു ആർ സ്കാൻ ചെയ്യാൻ പോകണം. ഈ കാണുന്ന ക്യു ആർ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഈ കാണുന്ന ചാർജിങ് പോയിന്റ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഹലോ ഏവർക്കും, വില്ലേജ് ബ്ലോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. പക്ഷെ അത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതിനൊരു പ്രതിവിധി എന്നാണ് നമ്മുടെ നാട്ടിലെ KSEB സംസ്ഥാനത്തുടനീളം ചാർജിങ് പോയിന്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്കൂട്ടർ നമ്മൾ ചാർജ് ചെയ്യാൻ പോകണം, അതെങ്ങനെയാണ് ചാർജ് ചെയ്യാൻ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനെ കുറിച്ചാണ് നമ്മൾ എന്റെ വീഡിയോ പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ ചാർജിങ് പോയിന്റിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ചാർജിങ് പോയിന്റിൽ നിന്ന് ചാർജ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ അത്യാവശ്യമാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് തൊടുപുഴ പുളിമല സംസ്ഥാന പാതയിലെ കാഞ്ഞാർ എന്നൊരു സ്ഥലത്താണ്. കാഞ്ഞാറിൽ KSEB ചാർജിങ് പോയിന്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സിന്റെ എന്റെ കൂടെ ഉള്ളത് അലക്സ് ആണ്. അലക്സ് ബ്രോയുടെ വണ്ടിയാണ് നമ്മൾ ഇന്ന് ചാർജ് ചെയ്യാൻ പോകുന്നത്. അലക്സ്, നമുക്ക് ചാർജ് ചെയ്താലോ? ഓക്കെ. ഫ്രണ്ട്സ്, നിലവിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും അതുപോലെ സ്കൂട്ടറുകളും മാത്രമേ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന ചാർജിങ് പോയിന്റ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാണുന്ന രീതിയിൽ ചാർജ് മോഡ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, എന്നോട് രജിസ്റ്റർ ചെയ്യണം, ലോഗിൻ ചെയ്യണം. അതുപോലെ ഈ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യണം, ക്യു ആർ സ്കാൻ ചെയ്യണം, പിന്നെ ക്ലിക്ക് സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കണം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചാർജിങ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നോക്കണം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്യു ആർ ഡൗൺലോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ഈ കാണുന്ന ചാർജ് മോഡ് എന്ന് പറയുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നൊരു എടുക്കും. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് നൗ നമ്മൾ കൊടുക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ പ്ലാനുകൾ കാണാൻ സാധിക്കും. 401, 976, 1515, 106, 99 തുടങ്ങിയ പ്ലാനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏറ്റവും ചെറിയൊരു പ്ലാനാണ് എടുക്കുന്നത്, വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. ചാർജ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് നമുക്ക് UPI ID, നെറ്റ് ബാങ്കിങ് കൂടാതെ കാർഡ്, വാലറ്റ്, പേ ലെറ്റർ തുടങ്ങിയ രീതിയിൽ നമുക്ക് റീചാർജ് ചെയ്യാം. ഈ കാണുന്ന ക്യു ആർ നമ്മൾ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന ക്യു ആർ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ഈ കാണുന്ന ക്യു ആർ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ക്യു ആർ ആണ്. അപ്പോൾ ഈ രണ്ട് ക്യു ആർ നമ്മുടെ വ്യത്യാസം അതാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഈ കാണുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്ന മുമ്പ് കാണുന്ന ഒരു ബ്ലൂ LED ആണ്. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ആയിട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ചാർജർ. ഈ ചാർജർ ഈ കാണുന്ന പോയിന്റിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, കണ്ടോ. നമുക്ക് ഈ ചാർജ് മുഴുവൻ ചാർജ് ചെയ്യുമ്പോൾ കാഞ്ഞാറിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇവിടെ കുറച്ച് ചെറിയൊരു കടകളൊക്കെ ഉണ്ട്. വാഹനം ചാർജ് ചെയ്യാനിട്ടിട്ട് നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ ചാർജ് ചെയ്യുന്നതിന് നേരെ ഹോമിലോട്ട് നമ്മൾ പോവുകയാണ്. ഈ കാണുന്ന ഹോമിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൽ കാറ് സ്റ്റേഷൻ കാണിക്കും, സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന കാഞ്ഞാറിലെ സ്റ്റേഷനാണ്. ലൊക്കേഷൻ ഓൺ ചെയ്താൽ നമ്മൾ സ്റ്റേഷൻ്റെ അകത്ത് കാണാം. ഇനി നമുക്ക് ഇതുണ്ട് സ്റ്റാർട്ട് ചാർജിങ് കാണാം. നമുക്കത് പ്രസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ക്യു ആർ സ്കാൻ ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന ക്യു ആർ നമ്മൾ സ്കാൻ ചെയ്യാൻ പോവാം, കേട്ടോ. പ്ലഗ് യുവർ വെഹിക്കിൾ എന്ന് ഇരിക്കുന്നത് നമുക്ക്. ഫ്രണ്ട്സ്, പ്ലഗ് യുവർ വെഹിക്കിൾ എന്ന നമ്മുടെ ഫോണിൽ കാണിക്കുമ്പോഴാണ് നമ്മൾ ചാർജർ പ്ലഗുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വാഹനത്തിൻ്റെ ചാർജിങ് പോയിന്റിൽ കണക്ട് ചെയ്തു. ശേഷമുള്ള ഭാഗം ഈ ചാർജറിൻ്റെ പ്ലഗ് പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമുക്ക് ഷാർട്ട് ചാർജിങ് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ചാർജ് കൊടുത്തപ്പോഴേക്കും ബ്ലൂ കളറുള്ള LED ബൾബ് ഗ്രീൻ കളറായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ വാഹനം അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. നമ്മുടെ വാഹനം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന LED ബൾബ് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിലും അതുപോലെ നമ്മുടെ വാഹനത്തിലും എത്ര ശതമാനം ചാർജ് ആയി എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ പ്ലാനുകളാണ്. ഗ്രീൻ പ്ലാൻ എന്ന് പറയുന്നത് 337.70 kW 210 ദിവസത്തേക്കുള്ള പ്ലാനാണത്, 401 രൂപ. പിന്നെ ബ്ലൂ എന്ന് പറയുന്നത് 365 ദിവസത്തേക്കാണ്, 976 രൂപ. റെഡ് എന്ന് പറയുന്ന പ്ലാൻ 1515 രൂപയാണ് എൻ്റെ റേറ്റ്. 121.01 K വെച്ച് അത് 365 ദിവസത്തേക്കാണ്. പിന്നെയുള്ള റെയിൻബോ ആണ്, 106 രൂപയാണ് എൻ്റെ റേറ്റ്. അത് 56 ദിവസത്തേക്കാണ്. പിന്നെയുള്ളത് 99 രൂപയുടെ വൈറ്റ് എന്ന പ്ലാനാണ്. അത് 28 ദിവസത്തേക്കുള്ള ഷോർട്ട് യൂസേജ് പ്ലാനാണത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്താക്കുന്നത് 99 രൂപയുടെ ഷോർട്ട് യൂസേജ് പ്ലാനാണ്. ഈ കാണുന്നിപ്പോൾ ചാർജിങ്ങിൻ്റെ പച്ച ലൈറ്റാണ്. ഇത് ചാർജിങ് ബിസി ആണെങ്കിൽ അത് റെഡും അതുപോലെ തന്നെ നോട്ട് ചാർജിങ് ആണെങ്കിൽ ഈ ഇത് ബ്ലൂ കളറും കാണിക്കും.
അതാണ് ഇതിൻ്റെ സിസ്റ്റം. നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചാർജിങ് എന്നൊരു നമ്മുടെ മൊബൈലിൽ നമ്മൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തതിന് ശേഷം QR ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. അതിനുശേഷമേ നമ്മുടെ വെഹിക്കിളിൻ്റെ പ്ലഗ് ഊരാവുള്ളൂ. മൊബൈലിൽ നമ്മൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുക്കാതെ നമ്മുടെ പ്ലഗ് ഊരരുത്, ഇല്ലെങ്കിൽ നമ്മുടെ വാഹനം കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ പ്ലഗ് ഊരാവൂ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത അലക്സ് ബ്രോ ആണ്. അലക്സ് ബ്രോയ്ക്ക് ഒരു ചാനലുണ്ട്, അതിനെ കുറിച്ച് പറയാം. അലക്സേ, ഞങ്ങളുടെ ചാനലിൻ്റെ പേര് കുമ്പംകാച്ചി മീഡിയ എന്നാണ്. അതിൽ വെബ് സീരീസ് ആണ്, അത് മെയിനായിട്ട് നമ്മൾ വെബ് സീരീസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു നടനാണ്, കുറേ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്താക്കാം. അപ്പോൾ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, KSEB യിലെ ചാർജിങ് പോയിന്റിൽ എങ്ങനെയാണ് നമ്മുടെ വാഹനം ചാർജ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നിരീക്ഷണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലും വീടുന്നിരിക്കും. ബൈ ബൈ.